ഇസ്രായേൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരാധനാക്രമ വർഷത്തിലെ അവസാനത്തെ ഞായറാഴ്ച ക്രിസ്തുരാജ തിരുനാളായി ആചരിക്കുകയാണ്. കോവിഡ് മഹാമാരിയിൽ വിഷമിക്കുന്ന ലോകത്തെ രക്ഷിക്കുവാനായി ലോകത്തിൻ്റെ രാജാവായ ക്രിസ്തുരാജനോട് ഈ പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായ വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മാധ്യമങ്ങളിലൂടെ ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ഈ പരിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ നമുക്ക് ക്രിസ്തുരാജന് സമർപ്പിക്കാം. വിശുദ്ധ സിസിലിയുടെ തിരുനാൾ ആചരിക്കുന്ന ഇന്ന് ദേവാലയ സംഘത്തിന്, ദേവാലയ ഗാനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ചർച്ച് കൊയർ ഗായക സംഘാംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കൂതാശിയിൽ പങ്കുചേർന്ന് ദൈവാനുഗ്രഹത്തിനായി ക്രിസ്തുരാജൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ സമർപ്പണത്തിൻ്റെ നമുക്ക് ഒന്നിച്ച് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അരുളിഞ്ചിതരായി തീർന്നിടാ നവമൊരു പീഡമൊരുക്കിടാ ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വലോകത്തിൽ സവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി
പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവായ ദൈവമേ മിശിഹാ വഴി സഭയെ സ്ഥാപിക്കുകയും സ്വർഗീയ സൗന്ദര്യത്താൽ അവളെ അലങ്കരിക്കുകയും ചെയ്ത ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കൂനാശകൾ വഴി സഭയെ രക്ഷപ്രദാനം ചെയ്യുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു സഭാപ്രതിഷ്ഠയെ അനുസ്മരിക്കുന്ന ഞങ്ങളെ ആത്മശരീര വിശുദ്ധിയോടെ ബലിയർപ്പിക്കുവാനും മാലാഖമാരോടൊന്നിച്ച് അങ്ങയെ സ്തുതിക്കുവാനും ശക്തരാക്കേണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ആമേ മമ രാജാവേ പാടും നിൻ പുകളെന്നും സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമീ അങ്ങയുടെ പരിമളത്തിൻ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും ശക്തിസ്രാവാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ ഉയർത്തുന്നു
വന്നു അക്ഷയമവനുടെ ആത്മാവേ ഉത്തമരക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന് നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സഹോദരരെ നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 6:11-19 വരെയുള്ള വാക്യങ്ങൾ പിതാവെ ആശീർവദിച്ചാലും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ സോളമനെ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിൻ്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല സോളമൻ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കി അവൻ ദേവാലയ ഭിത്തികളുടെ ഉൾവശം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് പൊതിഞ്ഞു തറയിൽ സരളമരപ്പലകകളും നിരത്തി ദേവാലയത്തിൻ്റെ പിൻഭാഗത്തെ 20 മുഴം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് വേർതിരിച്ചു അങ്ങനെയാണ് അതിവിശുദ്ധമായ ശ്രീകോവിൽ നിർമ്മിച്ചത് ശ്രീകോവിലിൻ്റെ മുൻപിലുള്ള ദേവാലയ ഭാഗത്തിന് 40 മുഴമായിരുന്നു നീളം ഫലങ്ങളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിയ ദേവദാരു പലക കൊണ്ട് ആലയത്തിൻ്റെ ഉൾവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു എല്ലായിടത്തും ദേവദാരു പലകകൾ കല്ല് തെല്ലും ദൃശ്യമായിരുന്നില്ല കർത്താവിൻ്റെ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നതിന് ആലയത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി ദൈവമായ കർത്താവിന് സ്തുതി ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ്യാ ഗീതികളാൽ ക്രിസ്തുരാജസുദിനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം
എന്നീ വേദികയിൽ സ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ക്രിസ്തുരാജസുദിനത്തിൻ നിർമ്മലമാകുമനു സ്മരണം കൊണ്ടാടാം നീലേ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും മാമേ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ക്രിസ്തുരാജസുദിനത്തിൻ നിർമ്മലമാകുമനു സ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവം, നീ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമടിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 9-ാം അധ്യായം 16-28 വരെയുള്ള വാക്യങ്ങൾ പിതാവെ ആശീർവദിച്ചു. ഉടമ്പടി സ്ഥിരീകരിക്കപ്പെടുന്നതിന് അതെഴുതിയവൻ്റെ മരണം ആവശ്യമായിരിക്കുന്നു. ഉടമ്പടി സ്ഥിരീകൃതമാകുന്നത് മൃതശരീരങ്ങളിലൂടെയാണ്. കാരണം എഴുതിയവൻ ജീവിച്ചിരിക്കെ അതിനൊരിക്കലും സാധുതയില്ല. അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തേത് സമാരംഭിച്ചത്. മോശ നിയമപ്രകാരമുള്ള എല്ലാ കൽപ്പനകളും സകല ജനത്തെയും അറിയിച്ച ശേഷം പശുക്കുട്ടികളുടെയും ആടുകളുടെയും രക്തം ജലത്തോട് ചേർത്ത് ചമന്ന ആട്ടിൻ രോമവും ഹിസോപ്പും കൊണ്ട് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളിന്മേലും അവൻ രക്തം തളിച്ചു. നിയമപ്രകാരം എല്ലാ വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. സ്വർഗത്തിലുള്ളവയുടെ സാദൃശ്യങ്ങൾ ഇവയിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്ന പോലെ സ്വർഗീയ കാര്യങ്ങളും ഇവയേക്കാൾ മെച്ചമായ ബലികൾ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഹസ്തനിർമ്മിതവും സാക്ഷാലുള്ളവയുടെ പ്രതിരൂപങ്ങളുമായ ഒരു വിശുദ്ധ സ്ഥലത്തേക്കല്ല, പിന്നെയോ സ്വർഗത്തിലേക്ക് തന്നെയാണ് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ സന്നിഹിതനാകാൻ മിശിഹ ഇപ്പോൾ പ്രവേശിച്ചത്. പ്രധാന പുരോഹിതൻ തൻ്റേതല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്ന പോലെ പല പ്രാവശ്യം തന്നെ തന്നെ സമർപ്പിക്കാനായിരുന്നില്ല അത്. ആയിരുന്നെങ്കിൽ ലോകസ്ഥാപനം മുതൽ കൂടെ കൂടെ അവൻ പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപനിർമാർജനത്തിന് ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷമാക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യർ ഒരിക്കൽ മാത്രം മരിക്കണം, അതിനുശേഷം വിധി. അതുപോലെ മിശിഹായും അനേകരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ രണ്ടാമതും പാപത്തെ പ്രതിയല്ല, രക്ഷയ്ക്കു വേണ്ടി തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. Hallelujah, Paul.
ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടു കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുവും ശിഹായിയുടെ പരിശുദ്ധ സുവിശേഷം. ഫരിസേയർ ഒരുമിച്ച് കൂടിയപ്പോൾ ഈശോ അവരോട് ചോദിച്ചു, നിങ്ങൾ മിശിഹായെ പറ്റി എന്തു വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ്? ദാവീദിൻ്റെ എന്ന് അവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെ? അവൻ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. അതിനാൽ ദാവീദ് അവനെ കർത്താവെന്ന് വിളിക്കുന്നെങ്കിൽ അവൻ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? അവനോട് ഉത്തരമായി ഒരു വാക്കുപോലും പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കുവാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല. അപ്പോൾ ഈശോ ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുൾ ചെയ്തു, നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു, അതിനാൽ അവർ പറയുന്നതെല്ലാം നിങ്ങൾ പ്രവർത്തിക്കുകയും പാലിക്കുകയും ചെയ്യുവിൻ, എന്നാൽ അവരുടെ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യരുത്. എന്നാൽ അവർ പറയുന്നു, പക്ഷേ പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ളതും ദുർവഹവുമായ ചുമടുകൾ മനുഷ്യരുടെ ചുമലുകളിൽ കെട്ടിവയ്ക്കുന്നു. അവർ വിരൽ കൊണ്ടുപോലും അവ നീക്കാനാകട്ടെ തയ്യാറാകുന്നുമില്ല. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സഭയിൽ ക്രിസ്തുരാജ തിരുനാൾ, യേശുവിനെ രാജാവും രക്ഷകനും നാഥനും നേതാവുമായി പരസ്യമായി പ്രഖ്യാപിക്കുന്ന തിരുനാൾ ആചരിക്കുകയാണ്. സഭയുടെ ആരാധനാക്രമ വർഷത്തിലെ അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച ആരാധനാക്രമ വർഷത്തിൽ മംഗളവാർത്താ കാലത്തോടുകൂടി പുതിയ വർഷം ആരംഭിക്കുന്നു. മാർക്കോസ് 1:15 വായിക്കുന്ന പോലെ, ദൈവരാജ്യ സ്ഥാപനത്തിനായി കാലത്തിൻ്റെ സമ്പൂർണതയിൽ ഭൂമിയിൽ അവതീർണനായ യേശു സ്ഥാപിച്ച സഭ ഭൂമിയിലെ ദൈവരാജ്യം അതിൻ്റെ പൂർണതയിലെത്തി. പള്ളി സഭ പിതാവിൻ്റെ ഭവനത്തിൽ സ്വർഗത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന കൂനാശ ചെയ്യപ്പെടുന്ന ദിവസമാണ്, ഓർമ്മയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച നാം അനുസ്മരിക്കുന്നത്. പള്ളി സ്വർഗത്തിൽ കൂദാശ ചെയ്യപ്പെടുന്നു. അങ്ങനെ യേശുവിൻ്റെ ദൗത്യം സ്വർഗത്തിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അവിടെ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് ദൈവം രാജാവായി നേതാവായി, അങ്ങനെ യേശുവാണ് ഈ ഭൂമിയിൽ അവതീർണനായ യേശുവാണ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനും നാഥനുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ദിവസമാണ്.
ഇതേക്കുറിച്ച് ധ്യാനിക്കാൻ അനുയോജ്യമായ തിരുവചന വായനകളാണ് സഭ നമുക്ക് ഇന്ന് നൽകിയത്. ഇന്നത്തെ ഒന്നാമത്തെ വായന രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ആറാമത്തെ അധ്യായത്തിൽ നിന്ന് 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിച്ച ദേവാലയത്തിൽ വസിച്ച ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ദൈവം എല്ലാവരെയും സ്വർഗത്തിലേക്ക് നയിക്കുന്ന സ്വർഗീയ രാജാവാണെന്ന് വ്യംഗ്യമായി അവിടെ പറയുകയാണ്. രണ്ടാമത്തെ വായന ഹെബ്രായ ലേഖനത്തിലെ 9 അധ്യായത്തിൽ നിന്നാണ്. അത് മരണത്തിന് ശേഷം പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടവർ യേശുവിതാ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്നുള്ളൊരു വാചകത്തിലൂടെ യേശു തൻ്റെ ദൗത്യപൂർത്തീകരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ഇന്ന് മത്തായി സുവിശേഷത്തിൽ 22 അധ്യായത്തിൽ നാം ശ്രവിച്ച സുവിശേഷത്തിൽ യേശു ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിന് ദാവീദിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് 110 സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു എന്നുള്ള രീതിയിൽ കർത്താവിനെ വിളിക്കുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ദാവീദിനോട് എൻ്റെ കർത്താവ് എന്ന് പറയുമ്പോൾ ദാവീദിൻ്റെ പുത്രനും കർത്താവ് എങ്ങനെയാകുന്നു എന്നുള്ള ചോദ്യത്തിൽ ദാവീദിൻ്റെ പുത്രനായി ക്രിസ്തു വാസ്തവത്തിൽ ദാവീദിന് മുമ്പുള്ള ദൈവമാണ് എന്നും ദാവീദിനെ അല്ലെങ്കിൽ ദൈവ മക്കളെ എല്ലാം പിതാവിൻ്റെ ഭവനത്തിലേക്ക് എത്തിക്കുന്നവനാണെന്നുള്ള സൂചനയാണ് അവിടെയുള്ളത്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1 15 അധ്യായത്തിൽ 24 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്ന് രക്ഷാകര കർമ്മത്തിലൂടെ സഭ സ്ഥാപിച്ച് ആ സഭയെ അവസാനം പിതാവിന് സമർപ്പിക്കുന്നു. ഇതാണ് ഇന്ന് ഈ ആരാധനാക്രമത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയായ ഇന്ന് നാം അനുസ്മരിക്കുന്നത്. ക്രിസ്തുരാജ തിരുനാൾ വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ തരുന്നതാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാ ദേവാലയങ്ങളിലും കുട്ടികൾ പ്രത്യേകിച്ച് ജയ് ജയ് ക്രിസ്തുരാജൻ ക്രിസ്തുരാജൻ നീണാൽ വാഴട്ടെ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ക്രിസ്തുരാജൻ ജയിക്കട്ടെ, ക്രിസ്തു രാജ്യം പരക്കട്ടെ, ക്രിസ്തു ശബ്ദം മുഴങ്ങട്ടെ, ക്രിസ്തു നമ്മെ നയിക്കട്ടെ, ക്രിസ്തു നമ്മെ ഭരിക്കട്ടെ എന്നൊക്കെ തുടങ്ങി ആരാ നിങ്ങളുടെ നേതാവ്, ക്രിസ്തു ഞങ്ങളുടെ നേതാവ്, എന്താ നിങ്ങളുടെ പരിപാടി, സ്നേഹം ഞങ്ങളുടെ പരിപാടി എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെ ഓർക്കുകയാണ്. അന്ന് ഈ ക്രിസ്തുരാജ തിരുനാളിൽ ജയ് ജയ് എന്നുള്ള വിളിയൊക്കെ നടത്തുന്നതും അവസാനം പള്ളിയിൽ എത്തി ക്രിസ്തുരാജ തിരുനാൾ ആഘോഷിക്കുന്നതൊക്കെ ഓർക്കുകയാണ്. പക്ഷേ ഇന്ന് നമുക്ക് ഈ കോവിഡ് സാഹചര്യത്തിലെ മാധ്യമങ്ങളിലൂടെ കുർബാന കാണുമ്പോൾ ഇതൊന്നും സാധ്യമല്ല. പക്ഷേ ഈ രാജ്യത്തെ തിരുനാൾ ദിവസം യേശുവിനെ നമ്മുടെ നാഥനും രക്ഷകനും രാജാവും എല്ലാമായി സ്വീകരിക്കാനുള്ള പ്രതിജ്ഞ എടുക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ക്രിസ്തുരാജ തിരുനാൾ ഇങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങിയത് 1925. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവൻ പലയിടങ്ങളിൽ യേശുവിനെ രാജാവായി പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ഇതൊരു തിരുനാളായിട്ട് ആചരിച്ചത് 11 പിയൂസ് മാർപ്പാപ്പയുടെ കാലം മുതലാണ്. അതിന് 1 ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരീശ്വരവാദം, യുക്തിവാദം, അങ്ങനെ ഒരുപാട് രാജാക്കന്മാർ, അന്നത്തെ രാജാക്കന്മാരൊക്കെ ഏകാധിപതികളായി തീർന്ന് മനുഷ്യരെ ഇങ്ങനെ നശിപ്പിക്കുന്നൊരു സാഹചര്യത്തിൽ യേശു ഭൂമിയിൽ ആരംഭിച്ച യേശു നാഥനായിരിക്കുന്ന ഒരു രാജ്യം, ദൈവരാജ്യം, അതേക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ഒരു ആധ്യാത്മിക രാജ്യം, ആത്മീയ രാജ്യം ഈ ഭൂമിയിൽ തുടങ്ങി അതിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് യേശു എങ്ങനെയാണ് നമ്മെ നയിക്കുന്നത്, യേശുവിൻ്റെ നേതൃത്വം, രാജാവ്, രാജ്യത്വം എങ്ങനെയാണെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ലൗകിക മാനദണ്ഡങ്ങളല്ല ഈ ആത്മീയ രാജ്യത്തിൻ്റെ, യേശു രാജ്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് 1925 11 പിയൂസ് മാർപ്പാപ്പ ഇങ്ങനെ ഒരു തിരുനാൾ ആരംഭിച്ചത്. അതിന് വീണ്ടും പശ്ചാത്തലമുണ്ട്. 1870 ഗരിബാൾഡി റോമയെ കീഴടക്കി മാർപ്പാപ്പയൊക്കെ ഇങ്ങനെ ഈ ലൗകിക രാജ്യത്തിൽ നിന്നെല്ലാം മാറ്റി നിർത്തിയപ്പോൾ ആ പശ്ചാത്തലത്തിൽ സഭയുടെ രാജ്യം, യേശുവിൻ്റെ രാജ്യം അത് ആത്മീയമാണ്, ഐഹ്യമെന്ന് അല്ലെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു.
വാസ്തവത്തിൽ പഴയ നിയമത്തിൽ മുഴുവൻ പല ഇടങ്ങളിൽ വരാനിരിക്കുന്ന രക്ഷകൻ, മനുഷ്യവർഗത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ, മിശിഹ, ആ മെസ്സിയ വരുന്നത് രാജാവായിട്ട് എന്നാണും, അത് ദാവീദിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ദാവീദിൻ്റെ പുത്രനാണെന്നും പലയിടങ്ങളിലും പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ വരാനിരിക്കുന്ന രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ഒരു ശിശു, കന്യാ ജനനത്തെക്കുറിച്ചും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ശക്തനായ രാജാവ്, നിത്യനായ പിതാവ്, സമാധാന രാജാവ്, അങ്ങനെ ദാവീദിൻ്റെ സിംഹാസനത്തിൽ അനന്തമായിരിക്കുന്ന ഒരു രാജാവിനെ കുറിച്ച് തന്നെയാണ് അവിടെ പ്രവചിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിൽ 11:10 തന്നെ വീണ്ടും പറയുന്നുണ്ട്, ആ രാജാവിന് ദാവീദിന് സിംഹാസനം നൽകുമെന്ന്. സഖര്യാ പ്രവാചകൻ പറയുന്നുണ്ട്, ഈ രാജാവ് വരിക വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്താണ് ഈ ഇസ്രായേലിലെ രാജാവ് ജനിക്കുക എന്ന്. മിക്കാ പ്രവാചകൻ ബെത്ലഹേമിലാണ് ജനിക്കുക. അങ്ങനെ വരാനിരിക്കുന്ന രാജാവിനെ കുറിച്ചുള്ള പ്രതിവാദനങ്ങൾ ആയതുകൊണ്ട് ഈ മിശിഹ വരുമ്പോൾ അതൊരു ലൗകിക രാജാവിനെ കുറിച്ചാ എന്ന പോലെയാണ് ഇസ്രായേൽ ജനത, യഹൂദന്മാർ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ ഇങ്ങനെ ഇസ്രായേലിൻ്റെ രാജാവായി, ലൗകിക രാജാവായി ചിന്തിച്ചപ്പോൾ യേശു അതിനെ തൻ്റെ ജീവിതത്തിൽ പലയിടങ്ങളിലും തിരുത്തുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേൽക്കാരുടെ ചിന്തയ്ക്ക് തികച്ചും വിരുദ്ധമായ രീതിയിൽ യേശു തന്നെ തന്നെ രാജാവായി, നേതാവായി അങ്ങനെ ചിത്രീകരിക്കുന്നുണ്ട്. യേശുവിൻ്റെ ജനനത്തിൻ്റെ അവസരത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 32-33 വാക്യങ്ങളിൽ യെശയ്യാ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഗബ്രിയേൽ ദൂതൻ പറയുന്നുണ്ട്, മറിയത്തോട് ആരാണ് വരാനിരിക്കുന്നത്? അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് അവൻ ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും ഭരണം നടത്തുമെന്നാണ് പറയുന്നത്. അവരുടെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന്. യോഹന്നാൻ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായം 49-ാമത്തെ വാക്യത്തിൽ നത്താനിയേൽ പറയുന്നത് എന്താ? ഈ രാജാവ് യേശുവിനെ കുറിച്ച് ഇസ്രായേലിൻ്റെ രാജാവ് എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അഞ്ചപ്പം കൊണ്ട് 5,000 പേരെ തീറ്റിപ്പോറ്റിയപ്പോൾ അവർ വിചാരിച്ചു ഇത് എളുപ്പമാണ്, യേശുവിനെ നമുക്ക് രാജാവാക്കി കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാതെ ഭക്ഷണമൊക്കെ കഴിക്കാമല്ലോ, രാജാവാക്കാൻ നിർബന്ധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് 6-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ യേശു അവിടെ നിന്ന് ഉടനെ തന്നെ മാറിപ്പോകുന്നുണ്ട്. ഈ യേശുവിനെ കുറിച്ച് തന്നെ പ്രത്യേകിച്ചും യേശുവിൻ്റെ ഈ ജെറൂസലം പ്രവേശനം, അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 13, മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ യേശു ബെത്ത്പഗയിൽ നിന്ന് ജെറൂസലമിലേക്ക് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ജനങ്ങൾ മുഴുവൻ ഓശാന പാടി അങ്ങനെ വരുമ്പോൾ ദാവീദിൻ്റെ പുത്രൻ ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഇതെല്ലാം ഒരു രാജാവ് എന്ന പോലെയാണ് അവിടെ പ്രതിപാദിക്കപ്പെടുന്നത്. എന്നാൽ ഈ രാജാവിൻ്റെ പ്രത്യേകത എന്താ? ഈ രാജാവ് നൽകുന്ന ഇന്നത്തെ സുവിശേഷത്തിൽ വായിക്കുന്ന പോലെ ദാവീദിൻ്റെ പുത്രനെങ്കിലും, ദാവീദിൻ്റെ ഇന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ ദാവീദിൻ്റെ പുത്രനെങ്കിലും ദാവീദിന് മുമ്പുള്ളവനാണ്. മനുഷ്യനായി അവതീർണനായപ്പോൾ മറിയത്തിൽ നിന്ന് ദാവീദിൻ്റെ പുത്രനായ മജ്ജയും മാംസവും സ്വീകരിച്ചുവെങ്കിലും ആ ജനിച്ച യേശുവാകുന്ന വ്യക്തിത്വം ദൈവം തന്നെയാണ് എന്ന് വ്യക്തമാക്കാനാണ് മത്തായി സുവിശേഷകൻ ഇന്ന് ഇപ്രകാരം ഈ വാചകം, യേശു പറഞ്ഞ വാചകം ഉദ്ധരിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ രാജ്യത്വത്തിന് പ്രത്യേകതയുണ്ട്. നമ്മൾ രാജാവ് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ വലിയ കിരീടമുണ്ട്, കയ്യിൽ ചെങ്കോലുണ്ട്, മേലങ്കിയുണ്ട്, ഇങ്ങനെ എല്ലാവരെയും ഭരിക്കുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് മത്തായി പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 18-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ യേശുവിനെ മരണത്തിന്, കുരിശുമരണത്തിന് വിധിക്കുന്നതിന് മുമ്പ് പീലാത്തോസ് ചമ്മട്ടി കൊണ്ട് അടിച്ചിട്ട് യേശുവിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവിടെ ഒരു ചോദ്യം അറിയുന്നുണ്ട്, യോഹന്നാൻ 18:33, ഇതാ നിങ്ങളുടെ രാജാവ്. ഈ യേശുവാകുന്ന രാജാവിൻ്റെ പ്രത്യേകത എന്താ? ശിരസിൽ കിരീടത്തിന് പകരം മുൾ കിരീടമാണ്, കയ്യിൽ ചെങ്കോലിന് പകരം ഞാങ്ങണയാണ് അടിക്കാൻ ഉപയോഗിക്കുന്നത്, മേലങ്കി ചോര കൊണ്ട് നിറഞ്ഞ ചുവന്ന മേലങ്കിയായി തീർന്നിരിക്കുന്നു. തികച്ചും വ്യത്യസ്തനായിട്ടുള്ള ഒരു രാജാവ്. യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ ആ കുരിശില് അവിടെ ഒരു ഫലകമുണ്ടായിരുന്നു, INRI, യഹൂദന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ. എല്ലാ രാജ്യത്തുമാണ്, പക്ഷേ തികച്ചും വ്യത്യസ്തമായ ഒരു രാജാവ്. ഈ രാജാവിൻ്റെ
സിംഹാസനം കുരിശാണ്, രാജാവിൻ്റെ പട്ടാഭിഷേകം കുരിശു മരണമാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ക്രിസ്തുരാജൻ്റെ രാജ്യത്വത്തിൻ്റെ പ്രത്യേകത എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നത് പോലെ, മാർക്കോസ് 1:15 സൂചിപ്പിക്കുന്നത് പോലെ, യേശു വന്നത് ഐസയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 11 സൂചിപ്പിക്കുന്ന ദൈവഭരണത്തിൻ്റെ രാജ്യത്വമാണ്. അവിടെ എന്താണ് ഐസയ്യാ പ്രവാചകൻ പറയുന്നത്? അവിടെ പുള്ളിപ്പുലിയും കുഞ്ഞാടും ഒരുമിച്ച് വസിക്കുന്ന, ശത്രുക്കൾ തമ്മിൽ മിത്രങ്ങളായി ജീവിക്കുന്ന സ്നേഹത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ഒരു ഭരണം, സ്നേഹത്തിൻ്റെ ഭരണമുള്ള ഭരണം. അവിടെ യേശു വ്യത്യസ്തമായിരിക്കുന്നത് ദാവീദിൻ്റെ വംശ പരമ്പരയിലാണ് ജനിക്കുന്നത്. യഹൂദന്മാരെല്ലാം പഴയ നിയമത്തിലെ ആദത്തിൻ്റെ അവസരത്തിൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആ ആദത്തിൻ്റെ സന്തതി പരമ്പരയെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വരുന്ന, സ്നാപയോഹന്നാൻ സൂചിപ്പിച്ചതുപോലെ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ രക്ഷയുടെ കൽപ്പനകൾ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഈജിപ്തിൽ അടിമപ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്ക് കുഞ്ഞാടിനെ ബലി ചെയ്ത് രക്ഷിച്ചതുപോലെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി വരുന്ന ഒരു രക്ഷകനാണ് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ഈ രക്ഷകൻ. അതുകൊണ്ട് തന്നെ അപ്പസ്തോല പ്രവർത്തനം 2:30 വായിക്കുന്ന പോലെ ഈ ദാവീദിൻ്റെ അനന്തരഗാമികളിൽ ഒരാൾ ഇതാ സിംഹാസനത്തിൽ ഇരിക്കുന്നത് മനുഷ്യവർഗത്തിൻ്റെ രക്ഷകൻ, വിമോചകൻ, പാപമോചകനായിട്ടാണ് എന്ന് പറയുകയാണ്. ഈ രാജ്യത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത യേശു പറഞ്ഞു. പ്രത്യേകിച്ചും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 18:36 അവിടെ പീലാത്തോസ് ഹെരോദെസിനൊക്കെ ചോദിക്കുന്നുണ്ട്, നീ രാജാവാണോ, നീ രാജാവാണോ? പീലാത്തോസ് ചോദിക്കും, നീ രാജാവാണോ? അപ്പം അതിന് ഉത്തരമായി രാജാവാണെന്ന് വ്യംഗ്യമായി പറഞ്ഞുകൊണ്ട് തന്നെ 36 ആവർത്തിക്കുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല. ഇതാണ് പ്രത്യേകത. ഈ ഭൂമിയിലെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഭൂമിയിൽ മാത്രം അവശേഷിക്കുന്ന, ഭൂമിയിൽ മാത്രമായിരിക്കുന്ന ഒരു രാജ്യമല്ല എൻ്റേത്. ഇവിടെ തുടങ്ങിയതാണ്, യേശു വന്നത് ഭൂമിയിൽ ദൈവരാജ്യം തുടങ്ങാനാ. പക്ഷേ മനുഷ്യൻ്റെ ജീവിതം 6 മണ്ണോടുകൂടി അവസാനിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ യേശു, ഈ ഭൂമിയിലെ ദൈവരാജ്യം എന്ന് പറയുന്നത് ഇവിടെ അവസാനിക്കാനുള്ളതല്ല. ഇവിടുത്തെ മാനദണ്ഡം അനുസരിച്ച് ഇപ്പോൾ ഇലക്ഷൻ്റെ ഒക്കെ കാലഘട്ടമാണല്ലോ, എല്ലാവരും പറയും ആരാണ് വിജയിച്ചു വരിക, എനിക്ക് രാജാവാണോ, ഏകാധിപതിയാണ്, ഞാൻ എല്ലാവരും ഭരിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വിജാതിയരുടെ നേതാക്കന്മാർ മറ്റുള്ളവരെ അടിമപ്പെടുത്താനായിട്ട് ആലോചിക്കുമ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ദാസനാണ്. മത്തായി സുവിശേഷത്തിലെ 20:28 യേശു തന്നെ തന്നെ കുറിച്ച്, തൻ്റെ രാജ്യത്തെക്കുറിച്ച് പറയുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി തന്നെ തന്നെ സമർപ്പിക്കുവാനുമാണ് വന്നത്. ഇതാണ് യേശുവിൻ്റെ രാജ്യത്വം. അതുകൊണ്ടാണ് നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണമെന്ന് യേശു പറഞ്ഞത്. അതുകൊണ്ടാണ് യേശു തൻ്റെ അവസാനത്തെ വേളയിൽ സയ്യോൻശാലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിൽ 13 നാം വായിക്കുന്നത് പോലെ തൻ്റെ മേലങ്കി മാറ്റി, അരയിൽ കച്ച കെട്ടി, തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കർത്താവും ഗുരുവുമാണ് എങ്കിലും ഞാൻ ചെയ്തതുപോലെ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുവിൻ. അങ്ങനെ രാജ്യത്വത്തിന്, നേതൃത്വത്തിന്, ഭരണകർത്താവിന് പുതിയ മാനദണ്ഡങ്ങൾ നൽകിയ വ്യക്തിത്വമാണ് യേശു. ആ യേശുവിൻ്റെ രാജ്യം സ്നേഹത്തിൻ്റെ രാജ്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തിൽ 3:16 യേശു ഭൂമിയിൽ അവതീർണനായി എന്തു തരത്തിലുള്ള നേതൃത്വമാണ് എന്ന് പറഞ്ഞത്, തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതിന് നൽകാൻ തക്ക വിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെയാണെങ്കിൽ മൂന്നാമതായി യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ പ്രത്യേകത അത് സ്നേഹത്തിൻ്റെ രാജ്യത്വമാണ്, അത് ഹൃദയഭരണത്തിൻ്റെ രാജ്യത്വമാണ്, അത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൻ്റെ നേതൃത്വമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ എല്ലാവരും സഭയുടെ നേതൃത്വ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്.
അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് ദ സെർവന്റ് ലീഡർഷിപ്പ്. വീണ്ടും പറയാറുണ്ട് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്, അതായത് ശുശ്രൂഷയുടെ നേതൃത്വമാണ്, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്ന നേതൃത്വമാണ്. വീണ്ടും പറയാറുണ്ട് വിഷണറി, എല്ലാവർക്കും യേശു നൽകിയ വ്യക്തമായ ദർശനം നൽകുന്ന വിഷണറി ലീഡർഷിപ്പാണ്. അതിനേക്കാൾ ഉപരി അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് യോഹന്നാൻ സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായം ഉദ്ധരിച്ചുകൊണ്ട് ഇടയനായ യേശുവിൻ്റെ ദ ഷെപ്പേർഡ് ലീഡർഷിപ്പ്. ഇടയൻ ആടുകളെ അറിയുന്നു, പേര് ചൊല്ലി വിളിക്കുന്നു, അവയ്ക്ക് മുമ്പേ നടക്കുന്നു, അവയ്ക്ക് ആടുകൾക്ക് വേണ്ടി, ആടുകൾ കാണാതായി പോയ ആടിനെ കണ്ടെത്തി തോളിലേറ്റുന്നു, ആടുകൾക്ക് വേണ്ടി രക്ഷിക്കാൻ വേണ്ടി ചെന്നായ്ക്കളിൽ നിന്ന് ആടുകൾക്ക് ചെന്നായ്ക്കളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആടുകളുടെ മുമ്പിൽ വാതിലാകുന്നു. അങ്ങനെ അവസാന ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. അങ്ങനെ ആടുകളെ രക്ഷിക്കുന്ന ദ ഷെപ്പേർഡ് ലീഡർഷിപ്പ്, അത് അങ്ങനെയുള്ള ലീഡർഷിപ്പിനെ കുറിച്ച് പറയുന്നു. അതിനേക്കാൾ അപ്പുറത്ത് കുരിശുമരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശുവിനെ കാണുമ്പോൾ ദ സഫറിങ് ലീഡർഷിപ്പ്, ത്യാഗം ചെയ്യുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഒരു നേതൃത്വ ശുശ്രൂഷ. അതെല്ലാം നമ്മൾ കാണുന്നത് യോഹന്നാൻ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ. അതാണ് ഈശോയുടെ തിരുഹൃദയ ഭക്തി, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും, അപ്പോൾ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രാജ്യത്വം എന്ന് പറയുന്നത് തിരുഹൃദയ ഭക്തിയുടെ പശ്ചാത്തലത്തിൽ തന്നെ നാം യേശുവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു, യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു, അങ്ങനെ യേശുവിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്ന പ്രവർത്തനമാണ്. അതാണ് പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ വചനം മാംസം ധരിച്ച് ലൂക്കാട് സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 26-38 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന പോലെ. യേശു വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന എപ്പോഴും, ലൂക്ക 1:38, ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്ന ഒരു രാജ്യത്വം. ചുരുക്കത്തിൽ ക്രിസ്തുരാജനെ നേതാവായി രാജാവായി നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറട്ടെ, ദൈവത്തിൻ്റെ പദ്ധതി നടക്കട്ടെ. ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയുള്ളവർക്കാണ് യേശുവിനെ രാജാവായി നേതാവായി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക. അത് ഉത്തരവാദിത്വ പൂർണ്ണമായ യേശുവിൻ്റെ ഹിതത്തിന് വിധേയമാകുന്ന ഒരു നേതൃത്വവും രാജ്യത്വവുമാണ്. അതുകൊണ്ട് ഈ രാജ്യത്വത്തിലേക്ക് പ്രവേശിക്കാൻ ക്രിസ്തുവിനെ നാം അനുവദിക്കണം. അതുകൊണ്ട് ഇന്ന് ക്രിസ്തുരാജ തിരുനാൾ ആചരിക്കുന്ന ഇന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ പറയാറുണ്ട് ഈ വീടുകളുടെ മുമ്പിൽ നിങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, മിക്കവാറും എല്ലാ വീട്ടിലും എഴുതി വെച്ചിട്ടുണ്ടാകണം, നല്ലതാണ്, അങ്ങനെ എഴുതുന്നത് നല്ലതാണ്. ക്രിസ്തു ഈ ഭവനത്തിൻ്റെ നാഥൻ. അതിൻ്റെ അർത്ഥം ഈ ഭവനത്തിലെ പ്രവർത്തനങ്ങളെല്ലാം, അത് ഭാര്യാഭർത്തൃ ബന്ധമാകട്ടെ, മക്കളെ ജനിപ്പിക്കുന്നതാകട്ടെ, കുടുംബത്തിലെ പ്രവർത്തനങ്ങളാകട്ടെ, സഹോദരങ്ങളുടെ പ്രവർത്തനങ്ങളെയാകട്ടെ, എല്ലാം യേശുവിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ഈ ഭവനത്തിൽ പ്രവർത്തനങ്ങളുള്ളൂ. ഈശോയുടെ ഇഷ്ടത്തിന് യോജിക്കാത്ത ഒന്നും ഈ ഭവനത്തിൽ ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ ഈശോയുടെ ഇഷ്ടത്തിന് യോജിക്കാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. അതാണ് ക്രിസ്തുരാജ തിരുനാൾ ആചരിക്കുന്ന ഇന്ന് നമുക്ക് തീരുമാനിക്കേണ്ട കാര്യം. നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം 14:6 വായിക്കുന്ന പോലെ, ഈ പിതാവിൻ്റെ ഭവനമായ സ്വർഗത്തിലേക്ക്, പള്ളി കൂതാശി ചെയ്യപ്പെടുന്ന സ്വർഗത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരണമെങ്കിൽ അതിനുള്ള ഏകമാർഗം, ഏകമധ്യസ്ഥൻ, ഏകരക്ഷകൻ ഒരാൾ മാത്രമേയുള്ളൂ, യേശു ക്രിസ്തു. മനുഷ്യനെ രക്ഷിക്കാൻ ഭൂമിയിൽ അവതീർണനായ ദൈവപുത്രനായ ത്രിത്വത്തിലെ രണ്ടാം ആളായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തുരാജ തിരുനാൾ ആചരിക്കുന്ന ഇന്ന് പള്ളിക്കൂതാശ കാലത്തിൽ അവസാനത്തെ ഞായറാഴ്ച നമ്മളെല്ലാവരും പ്രഖ്യാപിക്കണം, സ്വീകരിക്കണം, ഏറ്റുപറയണം, പ്രഘോഷിക്കണം, ക്രിസ്തുവാണ് ഞങ്ങളുടെ ഏകരക്ഷകൻ, ഏക രാജാവ്, ഏകനാഥൻ. അങ്ങനെ ക്രിസ്തുവിനെ ഏകരക്ഷകനായി, ക്രിസ്തുവിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യവർഗത്തിന് രക്ഷയുള്ളൂ എന്ന് ഏറ്റുപറയുകയും ആ ക്രിസ്തുവിനെ
ലോകത്തിന്റെ മുമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കുകയും ആ ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ അതിർത്തികൾ വരെ പ്രഘോഷിക്കുകയും ചെയ്യാൻ അങ്ങനെയുള്ള പ്രതിജ്ഞയെടുക്കാനാണ് ക്രിസ്തുരാജ തിരുനാൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുരാജ തിരുനാൾ ദിവസം ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ക്രിസ്തുവിനെ നമുക്ക് നമ്മുടെ രാജാവും രക്ഷകനും നാഥനും ദൈവവുമായി പ്രഖ്യാപിക്കാം. യോഹന്നാൻ സുവിശേഷത്തിൽ 20:28 ഉയർത്തെഴുന്നേറ്റ യേശുവിന് തോമസ് ലീഹ ഏറ്റു പറഞ്ഞതുപോലെ നമുക്ക് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പ്രഖ്യാപിക്കാം. ഇന്നലെ നാം തോമസ് ലീഹായുടെ ഭാരത പ്രവേശന തിരുനാൾ ആചരിക്കുകയായിരുന്നു. ഇന്നലെ നാം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സമർപ്പണ തിരുനാൾ ആചരിക്കുകയായിരുന്നു. അതുകൊണ്ട് ക്രിസ്തുരാജ തിരുനാൾ ദിവസം വീട്ടുകളിലായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഏവരെയും ക്രിസ്തുരാജൻ്റെ മുമ്പിൽ ഈ സമർപ്പണം നടത്താൻ, പരിശുദ്ധ അമ്മയെപ്പോലെ സമർപ്പണം നടത്താൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വീടുകളിൽ ആയിരിക്കുന്ന നിങ്ങൾ, പള്ളിയിലായിരിക്കുന്ന നിങ്ങൾ ഒന്ന് മുട്ടുകുത്താമോ? എല്ലാവരും മുട്ടുകുത്തുക. നാം ഇപ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മുടെ രാജാവും രക്ഷകനും നാഥനും പിതാവും നമ്മുടെ എല്ലാം എല്ലാമായി സ്വീകരിക്കാൻ നമ്മെ തന്നെ യേശു ക്രിസ്തുവിനെ സമർപ്പിക്കാൻ പോവുകയാണ്. ഈ പള്ളി കൂതാശ കാലത്തിൻ്റെ അവസാന ഞായറാഴ്ചയുടെ പ്രത്യേകത ഈ സമർപ്പണമാണ്. പരിശുദ്ധ അമ്മ ലൂക്കോസ് 1 പറയുന്ന പോലെ പൂർണ്ണമായും ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത് തന്നെ തന്നെ സമർപ്പിച്ചതുപോലെ നാം ഇപ്പോൾ യേശുവിനെ സമർപ്പിക്കുകയാണ്. നമുക്ക് കൈകൾ കൂപ്പാം. ക്രിസ്ത്യാനികളായ മാമോദിസ സ്വീകരിച്ച നാം ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റു പറയണം, യേശുവാണ്, തോമസ് ലീഹായോ ചേർന്ന് ഏറ്റു പറയണം, യേശുവാണ് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം. ഒന്ന് ഏറ്റു പറയാമോ? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഒന്ന് ഏറ്റു പറയുക, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ യേശുവാണ് എൻ്റെ രാജാവ്, എൻ്റെ രക്ഷകൻ, എൻ്റെ നാഥൻ എന്ന് നമുക്കുള്ളിൽ ഏറ്റുപറയാം. യേശുവിനെ കൂടാതെ മറ്റൊരാളും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായി ദൈവമായി ഇല്ല എന്ന് നമുക്കിപ്പോൾ ഏറ്റുപറയാം. നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥനായി യേശുവിനെ നമുക്കിപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ നാഥനായി നമുക്കിപ്പോൾ യേശുവിനെ സ്വീകരിക്കാം. പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ യേശുവിൻ്റെ, ദൈവത്തിൻ്റെ ഹിതം മാത്രമേ, ഇഷ്ടം മാത്രമേ നിറവേറ്റുകയുള്ളൂ എന്ന് പ്രതിജ്ഞയെടുക്കാം. അങ്ങനെ ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ, ദൈവവചനത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ ഹൃദയവും നമ്മുടെ കുടുംബവും അതുവഴി നമ്മുടെ നാടും ലോകവും ദൈവരാജ്യമാകും. അതാണ് യേശു ആഗ്രഹിക്കുന്ന രാജ്യം. അങ്ങനെയുള്ള ഒരു രാജ്യമുണ്ടെങ്കിൽ അവസാനം സ്വർഗരാജ്യത്തിന് സ്വർഗരാജ്യത്തിന് നമ്മൾ അർഹരാകും എന്നതിനെക്കുറിച്ച് സംശയമില്ല. മുട്ടുകുത്തി കൈകൾ കൂപ്പി നമ്മെ തന്നെ പൂർണ്ണമായും ക്രിസ്തുരാജനായ ക്രിസ്തുരാജന്, ഈശോ മിശിഹായ്ക്ക്, ദൈവത്തിന് സമർപ്പിച്ച്, നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, ഞാൻ എന്നെ തന്നെ അങ്ങേക്ക്, അങ്ങയുടെ രാജ്യത്തിന്, അങ്ങയുടെ ഹിതത്തിന് സമർപ്പിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവി മഹത്വത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനമനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ശ്ലീഹന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ജെറുസലേത്തേക്ക് സുരക്ഷിതമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപൊലീത്തായെയും മാർ ടോണി മെത്രാനെയും മാർ ജേക്കബ് മെത്രാപൊലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ,
നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സഭയെ സ്നേഹിക്കുകയും നിർമ്മല വധുവായിരിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുകാരാകുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. എല്ലാ ജനപദങ്ങളും നിന്നെ രക്ഷകനായി ഏറ്റുപറയുവാനും നിന്നിൽ ശാശ്വത സമാധാനം കണ്ടെത്തുവാനും രക്ഷയുടെ അടയാളവും സമാധാനത്തിന്റെ തുറമുഖവുമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുസഭയെ കളങ്കമേശാത്ത വധുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹായി, നിന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ നീ പ്രസാദിക്കേ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ നീ പിതാവിനോടൊന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും നിന്നിൽ ഒന്നായിരിക്കുവാൻ സഹായിക്കണമേ. നിത്യസൗഭാഗ്യത്തെ നോക്കി പാർത്തിയിരിക്കുന്ന ഞങ്ങളെ ഏവരെയും നിലനിൽപ്പിന്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം, നിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ്, തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. പീഡാസയിൽ കാഴ്ചയേക ജീവിതം കാരുണ്യവാനായ നല്ല ദൈവമേ. ആസയിൽ പീഡാസയിൽ കാഴ്ചയേക ദൈവമേ, കാരുണ്യവാനായ നല്ല ദൈവമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാ മറിയത്തിന്റെയും നീതിമാനായ മറിയ ഔസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഉണ്ടാകട്ടെ. ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടും ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തെങ്കിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായി. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായി ഉത്ഥാനം വഴി നിയമാവത്വത്തോട് ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവേൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നാം പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യം വാങ്ങുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ
മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുക സത്യാത്മാവും ജീവിതാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈവവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കിസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും, ബ്രഹ്മചാരികളുടെയും, കന്യകകളുടെയും, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരി കുർബാന, എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച് വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടു കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ.
അഖില ചരാചരകർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും അനുവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ആലാഖുമാട് പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രോമ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ടങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായി ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായി ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാൽ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന
പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായി ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുവാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മൗത്തുമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് ബാബായിക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപൊലീത്തായിക്ക് വേണ്ടിയും പ്രിയപിതാക്കന്മാരായ ടോണി പിതാവിനും ജയിക്കും മെത്രാപൊലീത്തായിക്കും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്കും വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് കൊറോണ ബാധയാൽ വേദനിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ക്രിസ്തുരാജ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് ഞങ്ങളെ തന്നെ ഈശോയ്ക്ക് അവിടുത്തെ ഹൃദയത്തിന് ഞങ്ങളെയും ഞങ്ങളുടെയും കുടുംബങ്ങളെയും സമർപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾക്കു വേണ്ടിയും ദേവാലയ സംഗീതത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയെ ആചരണത്തിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംരീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവണിനിയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായി ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ഈശോ മിശിഹായെങ്ങയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവിൻ്റെയുമായി മിശിഹാവെന്ന് ജീവദായകമായി സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലേഹന്മാർ, രക്തസാക്ഷികൾ, വന്നവന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായിട്ട് സജീവം ജീവദായകമായി അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക ആശ്രമസന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനങ്ങളെ ശുദ്ധരുമായി ഈ ദാസരും
അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങൾ നാഥരക്ഷകനുമായി ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും വൈഭക്തിയനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നാമമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും ഇസ്മിയാവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്തെ ആരക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനു മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം ഭിന്നതകളും കലഹങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപൂർവ്വം ക്ഷമിക്കണമേ മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകലവിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ കർത്താവേ ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തേണമേ ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ ഞങ്ങളുടെ വചനങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്നും ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കർത്താവേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ കൃപാപൂർണായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സമാധാനം നിങ്ങളോടു കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകരൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതിയാമേ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ വിശ്വാസമാകുന്ന പാറമേൽ തന്റെ സഭയെ പണിതുയർത്തുകയും സ്ലീഹന്മാരെയും പ്രവാചകന്മാരെയും സത്യപ്രബോധകരെയും സഭയ്ക്ക് നൽകുകയും ചെയ്യുന്നവൻ നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും
സമ്പൂർണമാകട്ടെ സഹോദരരെ സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു കൗതാശികമായി വീടുകളിലായിരിക്കുന്നവർക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധ്യമല്ല എങ്കിലും നമുക്ക് സാധിക്കുന്ന രീതിയിൽ ആത്മീയമായി അരൂപിക്കെടുത്ത രീതിയിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ പ്രാർത്ഥന ഞാൻ ചൊല്ലുമ്പോൾ ഹൃദയത്തിലേറ്റു ചൊല്ലി ഈശോയെ അരൂപിക്കെടുത്ത രീതിയിൽ സ്വീകരിക്കുക എൻ്റെ യേശുവേ അങ്ങേ ദിവ്യകൂതാശിയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യകൂതാശിയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരേണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായി ഞങ്ങൾ ഭക്ഷിച്ച തിരു ശരീരവും പാനം ചെയ്ത തിരു രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിൻ്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ ഞങ്ങളുടെ കർത്താവായ യേശുവേ പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധ്യനായ രാജാവേ സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ നിന്റെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു മർത്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹമുദയം ചെയ്തു നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു നിന്റെ ദാനത്തെക്കുറിച്ച് നിനക്ക് സ്തുതി കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ ആമേൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അജഞ്ചലമായ സ്നേഹം അനുഭവിക്കുവാനും പൈതൃകമായി പരിപാലിന്റെ മാധുര്യം നുകരുവാനും അങ്ങ് ഞങ്ങളെ അനുവദിച്ചുവല്ലോ പുതിയ ജെറൂസലമായ സഭയെ തിരഞ്ഞെടുത്ത അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ഈ ദിവ്യഭവനത്തിൽ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാനും ഭാഗ്യം ലഭിച്ച ഞങ്ങളെ സകല സ്വർഗവാസികളോടുകൂടി അങ്ങേ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുവാൻ യോഗ്യരാക്കേണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കാരുണ്യവാനായ മിശിഹായേ നിന്റെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു
നിന്റെ തിരുവചനം ശ്രവിക്കുവാനും തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിനെ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരമാവുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെ വിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സഭയെ നിർമ്മലവധുവായി സ്വീകരിച്ച മിശിഹായെ മനുഷ്യവർഗം മുഴുവൻ അവളെ രക്ഷയുടെ കൂതാശിയായി സ്വീകരിക്കുവാനും അക്ഷയമായ ജീവൻ അവകാശികളായി തീരുവാനും ഇടയാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. വാഗ്ദാനം നിറവേറ്റിടുവാ നൽകി മാനവരക്ഷയ്ക്കാ ദൈവം തന്നുടെ പ്രിയ സുതനെ വാഴ്ത്താമെന്നും തിരുനാമം തൻ പ്രിയ വധുവാ തിരുസഭയെ കൈക്കൊണ്ടവനാ തിരുനാഥൻ വീണ്ടും വന്നുയുഗാന്ത്യത്തിൽ വിണ്ണിൻ വാതിൽ തുറന്നിടും. ഈ ഭവനത്തിൽ ദൈവജനം ദിവ്യ സ്തുതികൾ പാടിടുവാൻ നൽവരമേകിയ റൂഹായ്ക്കാം നന്ദി അണയ്ക്കാം വിനയമോടെ. വിധികർത്താവാം മിശിഹാദൻ വലതുവശത്തണി ചേർന്നിടുവാൻ ദൈവം കൃപയരുളീടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കോവിഡ് വൈറസ് ബാധയിൽ നിന്നുള്ള സംരക്ഷണത്തിനുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കോവിഡ് വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. ഈ കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും ഗവേഷകരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീഴുന്ന താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ലെന്ന് അരുൾ ചെയ്ത സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. നിന്നിവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശേഷ കോവിഡ് വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഉടുതെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ. സ്വസ്തിയർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങനെ ഉദരത്തിൻ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ച് വിളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. ഈശോവാണൊരു ആലയമേ അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ അമ്മേ അമ്മേ മാമറിയേ എന്നീശോവാണൊരു ആലയമേ അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ ജപമാല കയ്യിലെടുക്കും ഞാനമ്മതൻ കയ്യിൽ പിടിക്കും സുവിശേഷം കോർത്തോരാതൂലിൽ ഞാൻ ജീവിതം കോർത്തിന്നു നൽകും ജപമാല കയ്യിലെടുക്കും ഞാനമ്മതൻ കയ്യിൽ പിടിക്കും സുവിശേഷം കോർത്തോരാനൂലിൽ ഞാൻ ജീവിതം കോർത്തിന്നു നൽകും മുത്തുകളെണ്ണി പ്രാർത്ഥിക്കും ഞാനമ്മതൻ മുത്തായി മാറും കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ സുകൃതമെല്ലാം കോർത്തു വെച്ച മാലയാണമ്മ കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ സുകൃതമെല്ലാം കോർത്തു വെച്ച മാലയാണമ്മ അമ്മേ അമ്മേ മാമറിയേ എന്നീശോവാണൊരു ആലയമേ അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ.